ุกตีตัดตีมุกติงമെരി മെരി 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 മൂന്നാളും മെരി ഇവിടെ ആ വയസ്സിന് മൂത്തരെ കളിയാക്കണ് ഇനി എങ്ങാനും അങ്ങനെ മൂന്നാളും ഇന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് തോലി ഞാൻ ഊരും എന്തുവാ ഇവിടെ എന്നാച്ചാ നിങ്ങൾ കുട്ടികളെ നേരാൻ വണ്ണം മറക്കണം മൂത്തവരോട് എങ്ങനെ പെരുമാറുക എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ എന്താ ദിവസം എന്താ അച്ഛാ പ്രശ്നം ആ ഇവരെന്താ എന്നെ വിളിച്ചതെന്ന് അവരോടന്നെ ചോദിച്ച് എന്താടാ നിങ്ങൾ അപ്പൂപ്പനെ വിളിച്ചത് എങ്ങനെ വിളിച്ചത് എന്താടാ എന്തങ്ങനെ ഉണ്ടാവും ചിരിക്കണോ സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ പിള്ളേർക്ക് എന്തോ ഹ്യൂമർ സെൻസ് ആണല്ലേ ഇത്രയും കാലമായിട്ട് നിന്റെ അച്ഛനെ കണ്ടിട്ട് നമുക്ക് തോന്നിട്ടുണ്ടോ മുട്ടത്തലയാന്ന് വിളിക്കാനായിട്ട് അടിപൊളി സൂപ്പർ ഇവിടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കല്ല വേണ്ടത് വയസ്സിന് മൂത്തവരെ കളിയാക്കരുതെന്ന് പറഞ്ഞു കൊടുക്കണോ രണ്ടാളും ഓ ഓക്കെ ഓക്കെ എടാ ഇനി മേലാൽ അപ്പൂപ്പനെ മുട്ടത്തലയാന്ന് വിളിക്കാൻ പാടില്ല മുട്ടത്തലയാന്ന് വിളിക്കത്തില്ല അപായം അപായോ അത് ഈ ട്രാൻസ്ഫോമറിന്റെ മേലെയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ ഒരു അസ്ഥി കൂടൊക്കെ ആയിട്ട് അപായം ഡേഞ്ചർ എന്താ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഇയ്യും രണ്ടാളും മക്കളും ഭയങ്കര ബുദ്ധിയാണ് എടാ ഇത് വിളിച്ചാ മതി ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നേരത്തെ എന്തായാലും എടാ എപ്പോഴെപ്പോഴും വിളിക്കാൻ കണ്ട വല്ലപ്പോഴും വിളിച്ചാ മതി അതാ രസം മുത്തശ്ശനും മക്കളും ചെറുമക്കളും ഒക്കെ കൂടി ഇരുന്നൊരു കട്ടഞ്ചാഞ്ഞ് ഉറുക്കൊക്കെ ആയിട്ട് തമാശ പറഞ്ഞില്ലേ ഒന്നുമില്ല വരമീശക്കാരൻ കണ്ടോടാ അങ്കിളുടെ മീശ വരച്ചു വെച്ച പോലെ ഇരിക്കണേ എന്റെ കവലാസന എന്റെ മക്കളായ കൊണ്ട് പറയണല്ല ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള പിള്ളേർ ഈ പഞ്ചായത്തിൽ എന്നാ എന്റെ ഒരു അറിവ് വെച്ചിട്ട് പറയട്ടെ ഇത്രയും കുന്നായ്മ പിടിച്ച കുഞ്ഞുങ്ങൾ ഈ പഞ്ചായത്തിൽ കാണിയത് മൂത്തവർ എങ്ങനെയാണോ വിളിക്കുന്നത് പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയക്കാരനാണോ പരമേശ്വരക്കാരെന്ന് വിളിച്ച് കളിയാക്കുന്നത് ശരിക്കും ഉണ്ടല്ലോ ഡാഡി ആ വരമേശയുടെ അങ്കിളിന് ഇല്ലായിരുന്നെങ്കിൽ അങ്കിളെ കാണാൻ പെണ്ണുങ്ങളെ പോലെ ഇരുന്നേനെ ജീജ കോമഡി പറയാൻ മക്കളും അത് കേട്ട് ചിരിക്കാൻ അവിടെ തന്തയും തന്നെ എടോ ഇത്ര നേരം എന്നെ കളിയാക്കി കൂടി ഇരിക്കുന്നു നിങ്ങൾ കേൾക്കുമായിരിക്കും പക്ഷെ ഞാൻ കേൾക്കില്ല ഞാനാണ് വേറെ നേരത്തെ നിങ്ങളെ ഉറുക്ക് കുഞ്ഞുങ്ങൾ വളർത്തുന്നു എന്റെയോ മറ്റേ കുഞ്ഞുങ്ങളായിരിക്കണം ഒരു കാലം ചവിട്ടി പിടിച്ചിട്ടേ മറ്റേ കാലം ഞാൻ വലിച്ചു കീറും അത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റിയ ഒരു തന്തയും തള്ളയും ഹേ ഇതേപോലത്തെ കുഞ്ഞുങ്ങളെ ഞാൻ ഒരിടത്തും കണ്ടിട്ടുണ്ട് അയ്യോ എത്രയോ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു ഏതൊക്കെ വീട്ടിൽ ഞാൻ പോയിരിക്കുന്നു കരമീശക്കാരാണോ ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരെ ഒന്ന് വിളിക്കണം അപ്പോൾ അറിയും വിവരം അല്ല എൻ്റെ അടുത്താ കളി കുഞ്ഞുങ്ങളെ ഞാൻ ആരുടെയും ഇത് കണ്ട ജീവിക്കുന്നവനല്ലേ അതാദ്യം മനസ്സിലായിക്കോ
ഒന്നുമില്ല. എന്ത് പ്രശ്നം? ഈയാടാ നീ എന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതുങ്ങളെ മര്യാദക്ക് വളർത്തിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് സഹദേവൻ അറിയും. അതെന്തോ പറ്റി? എന്റെ മക്കൾ വരെ ഇതേവരെ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. അവര് എന്റെ തന്തയ്ക്ക് വിളിച്ചു. ഈ പോക്ക് പോവുകയാണെങ്കിൽ അവസാനം അതും വിളിക്കും. ആ സൈസ് കുഞ്ഞുങ്ങളത്. ചില കാര്യം എന്തുവാന്ന് വെച്ചാ പറഞ്ഞു. കാര്യം ഒന്നുമില്ലെന്നേ, ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ അവിടെ ചിരിയും കളിയൊക്കെ കണ്ടി ഞാൻ അവിടെ വരുമെന്ന് കേറി. എന്നാ ചിരിച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ ആ പിള്ളേർ എന്റെ മുഖത്ത് നോക്കി വിളിക്കുക, വരമീശക്കാരാന്ന്. ഇതൊരു തമാശയല്ലേടാ? തമാശയാണ്, പക്ഷെ അത് പറയേണ്ടവര് പറഞ്ഞാലേ അത് തമാശയാകൂ. അല്ലാതെ കുഞ്ഞുങ്ങളല്ല പറയേണ്ടത്. ചെറിയ വായിൽ വലിയ വർത്താനം പറയരുത്. എന്നാ ഈ തന്റെ തള്ള ഇത് കണ്ടോണ്ട് ചെയ്ത് തന്നെയാണെന്നറിയോ? കണ്ടോണ്ട് നിന്നങ്ങ് ചിരിക്കുക. എന്നാ പിള്ളേരെ വിളിച്ചിട്ട് ഉപദേശിക്കണ്ടേ, മൂത്തവരെ അങ്ങനെ വിളിക്കരുത്, അത് മോശമാണ്, അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? പിന്നെ ഇത് പ്രോത്സാഹിപ്പിക്കാണ് നിങ്ങളെ. കേസ് കൊടുക്കണോടാ? കേസിനെ കുറിച്ച് ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് പെരുത്തം കൊണ്ട് കേറി കേട്ടപ്പോ പോലീസ് കേസ് കൊടുക്കണം, മജിസ്ട്രേറ്റ് കോടതിയിലും കൊടുക്കണം, പിന്നെ ഡി ജി പിക്കും പരാതി കൊടുക്കണം. നിങ്ങൾ ആക്കുവാണേ. ഈ പോക്ക് ആ കുഞ്ഞുങ്ങൾ പോയാലുണ്ടല്ലോ, ആകാശം തുളച്ച് ഊഞ്ഞാലിടും. നോക്കിക്കോ, താമസിയാതെ നിങ്ങളെ എന്തേലും പേര് ആ കുഞ്ഞുങ്ങൾ വിളിക്കും. എന്നെയൊന്നും അവരങ്ങനൊന്നും വിളിക്കത്തില്ലടാ. നമുക്ക് കണ്ടറിയാം. ഇതൊക്കെ വലിയ കേസാണ്, ഇതൊക്കെ പുല്ലു പോലെ വിട്ടേക്കണം. നിങ്ങൾ വിട്ടോ, ഞാനെന്തിനാ അതൊക്കെ കേൾക്കുന്നത്? ആ അതിന്റെ ആവശ്യം എനിക്കില്ല. ഈ വിളി വേറെ വല്ലവരും എന്നെ വിളിച്ചിരുന്നെങ്കിൽ ചെവിക്കല്ലടിച്ച് ഞാൻ പൊട്ടിച്ചനെ. ഇത് കുഞ്ഞുങ്ങളായി പോയില്ലേ? അതാണ്ടെ വരുന്നു. ഞങ്ങള് നേരത്തെ അങ്ങനെ വിളിച്ചതിൽ പിണങ്ങിയിരിക്കണം. എന്നാ സോറി അങ്കിളെ, ഇനി ഞങ്ങൾ അങ്ങനെ വിളിക്കൂല. അറിയാണ്ട അങ്കിളെ. ഓക്കെ, നിങ്ങൾ സോറി പറഞ്ഞോണ്ട് എനിക്ക് നിങ്ങളോട് പിണക്കമൊന്നുമില്ല. പക്ഷെ ആരെയും ഇങ്ങനെ വിളിക്കരുത്. ആൾക്കാരെ കൊണ്ട് നമ്മൾ നല്ലതെന്ന് വേണം പറയിപ്പിക്കാൻ. മിടുക്കന്മാര്. ചിന്നു, 1 2 3 4. അടിച്ചു പോകണത്തിനെ തുടയാൻ പറ്റിയാളേ, വലിച്ചിനൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ? എങ്ങനെയുണ്ട്? ഇപ്പൊ സ്വന്തമായിട്ട് വിളി വന്നപ്പോ അനുഭവിച്ചില്ലേ? അനുഭവിച്ചോ? റെഡി, 1 2 3 സ്റ്റാർട്ട് പൊട്ടക്കവി. എന്നെ വരമീശക്കാരാന്ന് വിളിക്കുന്നു. അയ്യോ, അങ്ങനെ രസത്തിനൊന്നും കളിയാക്കാൻ പാടില്ല. മൂത്തോരെ കളിയാക്കരുത്. അതെന്താ കളിയാക്കിയാല്? അയ്യോ, അങ്ങനെ കളിയാക്കിയല്ലേ, നിങ്ങൾ ആരെയാണോ കളിയാക്കുന്നേ അവരെ പോലെ ആവുന്നു. മനസ്സിലായില്ല? നിങ്ങളിപ്പോ അവരെന്താ വിളിച്ചേ? പൊട്ടക്കവിന്നും വരമീശക്കാരാന്നൊക്കെ അല്ലേ വിളിച്ചേ?
വളർന്ന് വലുതാകുമ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാള് പൊട്ടക്കഥ ആയിരിക്കാം, ആരെങ്കിലും ഒരാൾക്ക് വരമീശ വന്നെന്നിരിക്കാം. സത്യമായിട്ടും അതുകൊണ്ട് ആരെയും കളിയാക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ പറയാൻ വളർത്തു ദോഷമാണ് അത്. പിന്നെ ഇത് പിള്ളേരല്ല, അഹങ്കാരികളാ. പാവം പിള്ളേരവരെ ഉപദേശിച്ചിട്ടുണ്ട്, ഇനി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എന്ത് ഉപദേശിച്ചത്? അതൊക്കെ ഉണ്ട്, നോക്കിക്കോ. അവര് നല്ല പിള്ളേരായിരിക്കും. നന്നായി ആ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഇല്ല, നാട്ടുകാരുടെ പോലും ഉള്ളു. നീ ഒരൊറ്റ ഒരുത്തനാ ആ കുഞ്ഞുങ്ങളെ എത്ര വഷളാക്കിയത്. എന്നാ പോടാ? എന്താണ് സഹദേവ? ഏ ഒന്നുമില്ല എടതി. നിന്റെ മോന്ത വല്ലാതിരിക്കുന്നേ? വീട്ടിലിരിക്കാൻ പറ്റണല്ല. വീട്ടിലിരിക്കാൻ പറ്റിയില്ല, കുഞ്ഞുങ്ങൾ നാട്ടിലിറങ്ങി കളിയാക്കി തുടങ്ങി കാണും. ചുമ്മാ ഇരിക്കേ. എന്താണ് പ്രശ്നം? വിധു ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ വിധു അല്ലെന്ന്, പിള്ളേരെന്നെ കളിയാക്കി കൊല്ലുക. നിനക്കങ്ങനെ തന്നെ പറഞ്ഞോടാ. സ്വന്തം തന്റെ മക്കൾ കളിയാക്കിയപ്പോ അവന് ഫീലായി. ചുമ്മാരിക്കേടാ, പിള്ളേര് വീണ്ടും കളിയാക്കിയോ? കളിയാക്കി എടത്തി. ഞാൻ അവർ ഉപദേശിച്ചു വിട്ടതാണല്ലോ. അതാണ് കുഴപ്പമായത്. ചേട്ടത്തി എന്തെന്ന് പറഞ്ഞ അവര് ഉപദേശിച്ചത്? അതായത് ഇങ്ങനെ ആൾക്കാരെ കളിയാക്കരുത്, നിങ്ങൾ ആരെ കളിയാക്കുന്നു വലുതാകുമ്പോ അവരെ പോലെ ആവൂന്ന് പറഞ്ഞു. ആ അതും പറഞ്ഞ അവരെന്നെ കളിയാക്കിയത്. ഡാഡിനെ കളിയാക്കിയ ഡാഡി കോടീശ്വരനല്ലേ, അതുപോലെ ഞങ്ങളും കോടീശ്വരനായിക്കോളും. എനിക്കൊരിതും മറുത്തു പറയാൻ പറ്റൂ. നിനക്ക് അങ്ങനെ തന്നെ പറഞ്ഞോടാ. എന്നെ കളിയാക്കിയപ്പോഴേ നീ കെട്ടിയോട് നിന്ന് കൈയടിച്ച് ചിരിക്കുകയായിരുന്നു. മക്കൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാലേ തന്തമാർ അത് പറഞ്ഞ് ഉപദേശിച്ച് അവരെ നന്നാക്കി എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നാ ഞാൻ വീട്ടിൽ പോയിട്ടെ ഒരു വടി എടുത്ത് രണ്ടെണ്ണം കൊടുക്കട്ടെ. പിരുക്കടാ. അതിലും നല്ലത് മൂന്നെണ്ണത്തിന് ഞങ്ങളുടെ വലിയ ദുർഗുണ പരിഹാരം പറച്ചാലും കൊണ്ടാക്ക്. അത് വന്ന് കുറ്റമൊക്കെ ചെയ്ത് കേസ് എടുത്തിട്ട് വേണം കൊണ്ടാക്കാനായിട്ട്. പിന്നെ നാട്ടുകാരെ കളിയാക്കുന്ന കുറ്റമല്ലേ. സഹദേവ, നമ്മൾ ഉദ്ദേശിച്ചാലൊന്ന് പിള്ളേര് നന്നാവത്തില്ല, അവരതിന് അത്ര വില തരത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കൗൺസിലറിനെ കൊണ്ട് കാണിക്കേ. എന്റെ പരിചയത്തിൽ കൗൺസിലർമാരും നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ചുമ്മാ ഇരിക്കാം. ഞാൻ വിളിച്ചോളോ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, അവരെ ആരെങ്കിലും വിളിച്ചിട്ട് അവരെടുത്ത് ഉപദേശിക്കാം. അത് മതിയല്ലേ? അതാ നല്ലത്. അങ്ങനെ എന്തെങ്കിലും നോക്കാം. അങ്ങനെ എന്തെങ്കിലും നോക്കണം, ഇല്ലെങ്കിൽ അത് പിന്നീട് പ്രശ്നമാകും. അതിന് മുമ്പ് രണ്ടടി കൊടുക്കാം. ഞാൻ എടുത്തി പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും നോക്കട്ടെ. ശരി, പേര് മറക്കല്ലേ. അല്ല, ഈ പറഞ്ഞ പാർട്ടിയെ വിളിച്ചാൽ കുഞ്ഞുങ്ങൾ നന്നാവുമോ? എന്റെ രണ്ടെണ്ണത്തിനെ കൂടെ കൊടുക്കണ്ടോ? ഇരിക്കും തരാം. അത് നീ നന്നാവും, പിള്ളേർ നല്ല നന്നായിക്കോളും. സഹദേവ, നീ വന്ന ആളെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവുമോ? പതുക്കെ പറഞ്ഞു. നല്ല ഉഗ്രൻ ഡോക്ടറല്ലേ? സത്യട്ടോ, എന്റെ വിധു എത്ര പിള്ളേരുടെ പുള്ളി കൗൺസിൽ ചെയ്ത് നേരാക്കിയേക്കണമെന്ന് അറിയാമോ? ആണോ? അങ്ങനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ചിന്നു, ചിന്നൻ, ചിക്കു. ഓക്കെ, അങ്ങനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും കളിയാക്കാറുണ്ടോ? ഇങ്ങനെ കളിച്ചിട്ട് എന്താ കാര്യം? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. ഓക്കെ, ഇല്ല.
ഇല്ല, ചിന്നം കളിയാക്കൂല, മൂന്നും കളിയാക്കൂല, അല്ലേ? ആരെയും കളിയാക്കൂല, കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടിലുള്ളവരെ അച്ഛനമ്മ ഒന്നും കളിയാക്കില്ല. പക്ഷെ അങ്കിൾ അറിഞ്ഞ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എല്ലാവരെയും കളിയാക്കുന്ന നല്ല മക്കളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആണോ? ചെറുതായിട്ടിങ്ങനെ കളിയാക്കും അല്ലേ, ചെറുതായിട്ട് അല്ലേ കൂട്ടുകാരെ കളിക്കുമ്പോ? ഒരു രസത്തിന്, ഇയാളോ തമാശക്ക്, അതുപോലെ തന്നെ അല്ലേ. അങ്ങനെ നമ്മൾ ആരെങ്കിലും കളിയാക്കുമ്പോൾ അവർക്ക് വിഷമം വരില്ലേ? അവർക്ക് ദേഷ്യം വരും, ചിലപ്പോൾ വിഷമം വരും അല്ലേ. അപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകില്ലേ? ചിലപ്പോൾ അല്ലേ നമ്മളോട് ദേഷ്യപ്പെട്ട് പിന്നെ നമ്മളോട് മിണ്ടാതാവും അല്ലേ. ഇല്ലേ കളിയാക്കുമ്പോൾ അങ്ങനെ കുഴപ്പമില്ലേ, അവർക്ക് വിഷമം വരില്ലേ? ഇപ്പോൾ ഞാൻ ചിന്നുവിനെ ഉണ്ടക്കണ്ണിന്ന് വിളിച്ചു, അച്ഛനും ദേഷ്യം വരില്ലേ? ആ വരും, ഇപ്പോഴേ ദേഷ്യം വന്നു കണ്ടോ, മുഖമൊക്കെ ഉണ്ട, കണ്ണും കൂടെ ഉണ്ടായി കണ്ണ്. പിന്നെ ചിന്നനെ ഞാൻ പുഴുപ്പല്ലാന്ന് വിളിച്ചാലോ? ആ ഇത്തിരി വിഷമം വന്നു അല്ലേ, ദേഷ്യവും വന്നു ഇത്തിരി വിഷമം വന്നു, ശരിയല്ലേ? ഏ അങ്ങനെ ആരും വിളിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ, അതെ നമുക്ക് വിഷമം വരും. ഇതാ അവൻ്റെ പല്ല്, എടമ്പല്ലാന്ന് വിളിച്ചാൽ നിനക്ക് ദേഷ്യം വരില്ല, വിഷമം വന്നു, ഇപ്പത്തിൻ്റെ ദേഷ്യം വന്നു അമ്പലിനോട്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളാരെയും കളിയാക്കരുത്, ഉദ്ദേശിക്കരുന്ന കളിയാക്കാൻ പാടില്ല, ഉപദ്രവിക്കാനും പാടില്ല അല്ലേ. അതൊക്കെ അവർക്ക് ദേഷ്യം വരും നമ്മളോട്, നമ്മൾ നമുക്ക് അവർക്ക് വിഷമം വരും, നമ്മളോട് ദേഷ്യം വരും അല്ലേ, തല്ലാൻ വരും അല്ലേ, തല്ലിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ആര്? ഞങ്ങളെ സ്കൂളിലെ ആതിഥേയൻ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, അവൻ എന്നെ തലക്കിട്ട് അടിച്ചു. അടിക്കാൻ കാര്യം എന്താ? കളിയാക്കി കളിയാക്കി. അപ്പൊ കളിയാക്കിയാലും ചിലപ്പോ അങ്ങനെ തല്ല് കിട്ടും ഇല്ലേ, അവർക്ക് വിഷമം കൂടുമ്പോ നമുക്ക് നല്ലത് തല്ലാൻ തോന്നും, അതാ കുഴപ്പം. തമാശക്കാണ്, പക്ഷെ അവർക്ക് വിഷമായില്ലേ? നിങ്ങൾ മൂന്ന് പേരും നല്ല കുട്ടികളാണ്, മിടുക്കന്മാരും മിടുക്കിയൊക്കെയാണ് കേട്ടാ. അതുകൊണ്ട് ഇനി ആരെയും കളിയാക്കരുത്, മുതിർന്നവരായാലും ക്ലാസ്സിലെ നിങ്ങൾ കൂട്ടുകാരായാലും വീട്ടിലെ അച്ഛനമ്മമാരായാലും നാട്ടുകാരായാലും ആരെയും കളിയാക്കാന്ന് കരുത് കേട്ടോ. കളിയാക്കാൻ എന്ത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ആരെങ്കിലും കളിയാക്കുവോ? ഇല്ലെന്ന് ഉറക്കെ പറയൂ, ചിഹ്നം പറയുന്നില്ല. മൂന്നുപേരും ഉറക്കെ പറയൂ ഒരുമിച്ച്. ഓക്കെ, ഇനി മേലിൽ ഞങ്ങൾ ആരെയും കളിയാക്കില്ല. പ്രോമിസ്? വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഇനി നിങ്ങളുടെ ഡാഡി മമ്മിയെ വിളിക്കാം. ഓക്കെ സഹദേവ, സഹദേവ. എന്തായി ഡോക്ടറെ? ഒരു പ്രശ്നമില്ലെന്ന്, കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർ നല്ല മിടുക്കന്മാരും മിടുക്കിയൊക്കെയാണ്. അവരെ പറ്റി നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ വേണ്ടാത്തൊക്കെ പറയുന്നത്? അല്ല അങ്ങനെയല്ല, എല്ലാവരും കളിയാക്കലായിരുന്നു, എന്നെ വരെ കളിയാക്കും. പിള്ളേരല്ലേ കളിയാക്കുമായിരിക്കും, പക്ഷേ ഇനി മുതൽ അവർ കളിയാക്കില്ല, അവരെനിക്ക് ഉറപ്പ് തന്നു. ഉറപ്പാണ് കേക്കണോ? ഞങ്ങൾ ആരെയും കളിയാക്കില്ല. പോരെ, സന്തോഷം. ഇത്രയാണല്ലോ കുട്ടികളല്ലേ, അവര് നമ്മൾ പറഞ്ഞ അനുസരിക്കും, അനുസരിപ്പിക്കണം നമ്മള്. ഇത്രയാണെന്ന് നല്ല കുട്ടികളാ, വെറുതെ നിങ്ങൾ അവരൊക്കെ വെറുതെ കുറ്റം പറഞ്ഞു. ഓക്കെ ഓക്കെ, ചെയ്യൂ ചെയ്യൂ, വെരി ഗുഡ്. അപ്പൊ സഹദേവ ഞാൻ ഇറങ്ങിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ. പോലെ ഇറങ്ങിക്കോട്ടെ, ഒരു ചെറിയ ഡോക്ടറെ നോക്കണ്ട, കൗൺസിലിംഗ് ഏറ്റില്ല, പഠിപ്പാണ്.